हेलो ചന്ദ്രട്ടാ, ഇനി ധൈര്യമായിട്ട് കുതിരേനെ എടുത്തങ്ങ് മാറ്റിക്കോ. അത് നേടിയും ചാടാനൊന്നും പോകുന്നില്ല. എന്തിനാട കുതിരനാക്കുന്നു? ഇത് കൂടി ഇരിക്കുമ്പോ ഷോ. അപ്പൊ അതിന്റെ കാര്യത്തോട് തീരുമാനമായി. ജോസട്ടാ, ഒരു ഫൗള് കളിയപ്പോയിട്ടാ അജി. ഞാൻ വിട്ട്. എന്നാ പിന്നെ അരിയേട്ടാ, ഒരു വിത്തോട്ട്. ഓ ആയിക്കോട്ടെ, അപ്പൊ ഒരു തീരുമാനമായിട്ടോ. കളി ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. അതിലും വലിയ കളി ഉണ്ടോ? തേരേടിയാ നിക്ക് നോക്ക്. നിങ്ങളിരിക്കെ, എനിക്ക് ആരെങ്കിലും തോപ്പിക്കണം. അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. കളി അറിയില്ല അല്ലേ അജി. ഇന്നലെ നീ ലേറ്റ് ആയല്ലേ. ഞാൻ പിന്നെ കൊറേ സമയം കാത്തുനിന്ന് ഉറങ്ങിപ്പോയി. മുതലാളി, പുതിയ വണ്ടിയൊക്കെ വാങ്ങിച്ചിട്ട് അതിന്റെ ഒരു സന്തോഷം കാണുന്നില്ലല്ലോ. നമുക്കിപ്പോ സന്തോഷം തന്നെയല്ലേ. അത് കേട്ടാ മതി, കേട്ടിപ്പം കുറവുണ്ട. കൂട്ടണ വേണ്ട, കുറച്ച് മധുരം ഇട്ടാ. മധുരം ഇട്ടതാണല്ലോ, ഭയങ്കര ചൂടാണല്ലേ. ഇന്നലെ പെയ്ത മഴയെന്നാ. ഓ, ഇന്നും അതുപോലത്തെ മഴ പെയ്തെങ്കിൽ നമ്മളെ കളി മുടങ്ങും. ഇന്നലത്തെ കളിയാ? കളി കഴിഞ്ഞുള്ള അടിയല്ലേ കാണണ്ട്? അതേതാ അടിയല്ലേ. ഒരാൾക്ക് കിട്ടാൻ ബാക്കിയില്ല. ഞാൻ എങ്ങനെയോ ഓടി രക്ഷപ്പെട്ട. ഇന്നത്തെ അവസാനത്തെ കളിയാണല്ലേ. എടാ, ഇന്നത്തെ കളി കണ്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. നമുക്ക് വിട്ടാലോ? ഇന്നാണെങ്കിൽ പാസും ഫ്രീയാ. ഓ, ഞാൻ എങ്ങോട്ടും ഇല്ല. ശശിയേട്ടനെ വിളിച്ചോളൂ. ഞാൻ റെഡിയാ. തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കണമെന്നുള്ളൂ. വീട്ടിൽ കൊണ്ടാക്കണം. നീ വരുന്നെങ്കി വാ. ശശിയേട്ടൻ ഒരു വീടിയ. നീ വീടൊക്കെ വലിക്കില്ലാന്ന്. എന്തൊരു കഷ്ടായത്. വീടിടാ ബിനു. തരാന്നേ. എന്തായത്? ഇനിയിപ്പോ നിങ്ങൾക്ക് വാങ്ങിച്ച് വലിക്കാൻ പറ്റിയില്ലെങ്കിലോ? അതെന്താ, എനിക്ക് വിസ കിട്ടിയോ? വിസ ശരിയായോന്ന്? നീ കൊറേ നേരമല്ലടാ കളിക്കുന്നത്. കളി ഇനി ഞാൻ പറഞ്ഞുതരാം. ആ തേരെടുത്ത് അങ്ങോട്ട് വെക്ക്, അത് മാറ്റി വെക്ക്. നീ കളത്തിൽ നോക്കടാ. ഇത് ആനേതാ അവിടെ. ആനനെ നിക്ക് ബിരു. നീ എന്നാ വീട് കളി. ഞാൻ ഈ കളി ഒന്ന് തീർക്കട്ട്. ചേട്ടാ കളിക്കുന്നുണ്ടോ? എടാ, നീ മന്ത്രിനെ കൊണ്ട് ഇങ്ങനെ ഈ സാധനം തട്ടിക്കൊടുക്ക്. നിങ്ങളൊന്ന് വിട്ടാട്ടെ. എന്താടാ അങ്ങനെ ഒരു? എന്നാ പിന്നെ കുതിരേനെ കൊണ്ടങ്ങ്. ഇയാൾ കുറെ നേരായി. എന്താടാ ഇത്? വീടപ്പ. എന്നാ പ്രശ്നം? വെറുതെ കുറെ നേരായി ഒരു കാര്യമില്ലാണ്ട്. ഓനിങ്ങനെ അല്ലല്ലോ. എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടാ. എന്തോ പറ്റിയിട്ടുണ്ട്. ഒന്നുമില്ലന്നേ. ഒന്നുമില്ല. എന്നാ അതൊന്നുമില്ല. എന്തോ പ്രശ്നണ്ടാ? പിന്നെന്നാ? എനിക്ക് തലകുത്തോട്ടക്കല്ല. ഒരു കാര്യം പറയാനുണ്ട്. എന്നാത്? എനിക്ക് പറ. ഒരു കാര്യം പറയാനുണ്ട്. പറ. എന്നാത്? എന്നാത്?
അജി ഏ വണ്ടി എടുക്ക്. ഹലോ ഹലോ, ഞാനിപ്പോൾ മോർച്ചറി തന്നെയാണുള്ളത്. ആ ഫോർമാലിറ്റീസ് ഏതാണ്ടൊക്കെ തീർന്നുകൊണ്ടിരിക്കുക. ആ ഞാനങ്ങോട്ട് വിളിക്കാമെന്ന്. നിങ്ങൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കുക. ആ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതി. നിങ്ങൾ രണ്ടുപേരും വന്നേ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ആ അവരും കൂടെ വന്നല്ലേ. ആ വാ. ആ ഇനി ഏതായാലും അധികം സമയം എടുക്കില്ല. നിങ്ങൾ ആംബുലൻസ് വിളിച്ചോ, പിന്നെ ഒരു ചെറിയ ഹെൽപ്പും കൂടി വേണം. ആ ബോഡി ഒന്ന് തിരിച്ചെടുത്തണം. വാ. ആ എപ്പോ സംഭവം? ഒരു 10 മണിയായി കാണും. ഞങ്ങളെല്ലാവരും കൂടി സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് സംഭവം നടക്കുന്നത്. വിഷം കഴിച്ചു തന്നെയല്ലേ? അത് തന്നെ. മരിക്കാൻ മാത്രം അവൻ എന്താ പ്രശ്നം? അതിപ്പോ അവനോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. അവന് മതിയായി, അത്ര തന്നെ. അതെ. ജോസഫേ, ജോസഫേ, നിന്നെ വിളിക്കുന്ന. എനിക്കൊന്ന് ഡോക്ടറെ കാണണം. നീ ഒന്ന് സാറിനോട് സംസാരിക്കുക. സാർ, മരിച്ചയാളെ ചേട്ടനുണ്ട് പുറത്ത്, ഒന്ന് കാണണമെന്ന് പറയുന്നു. ഓ, ഇതിലിപ്പോൾ അസ്വാഭാവികമായി ഒന്നുമില്ല. സംഭവം പോയിസൺ അകത്ത് ചെന്നിട്ട് തന്നെയാണ് മരണം സംഭവിച്ചത്. മോസ്റ്റ്ലി ലോക്കൽ പെസ്റ്റിസൈഡ് ആവാനാണ് സാധ്യത. ഓ, ഞാൻ പറഞ്ഞോളാം അവരോട്. നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്നാ പറഞ്ഞത്? സ്ഥലം മരുതക്കാട്. ഓ, കുന്നിപ്പറയൻ സ്ട്രീറ്റ്. ആ അതന്നെ. അവർ നമ്മളെ അറിയുന്ന ആളായതുകൊണ്ടാണ്. ഓ, അത് കുഴപ്പമില്ല. സുര, നാളെ 1st ഓ, നാളെ 1st അല്ലേ? ആ ഇവിടെ ഇപ്പൊ പരിപാടിയെല്ലാം കഴിയുമ്പോ വല്ലാണ്ട് ലേറ്റ് ആവും. എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ തന്നെ വാങ്ങിച്ചോ. ഇയാ കീണൊരു വിചാരം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞതായി പോയി വലിയ. എടാ അജി, നീ വേണ്ടി എടുക്കുക. അജി അജി, നീ അങ്ങോട്ടും പോണ്ട. നീ അല്ലെന്ന് വായി പൂട്ടിയ. ഇതിപ്പോ കയ്യില്ലേ? അതെ, അവർ വരുന്നുണ്ടേ. ആ മരുന്നക്കാടുള്ള കേസല്ലേ ആ ഡ്രൈവറെ? ഓടി പോയി കേട്ടാ. ഞാൻ നിങ്ങളോട് അന്നേരം പറഞ്ഞേ കുറച്ച് സ്പീഡിൽ വരാൻ. ഓട്ടോറിക്ഷ അല്ല രതീഷ, നീ കേറ്, നമുക്ക് വീട്ടിൽ പോവാം. ശേട്ടാ, നമുക്ക് സിഗരറ്റ് വെച്ചോ. എടാ അജി, എന്നാ വണ്ടി സൈഡായി. ആംബുലൻസ് നേരത്തെ പോയിട്ടുണ്ടാവല്ലേ, നമ്മളെ ലേറ്റ് ആക്കണം. അത് സാറല്ലടാ, ഒരു 5 മിനിറ്റ് അല്ലേ, ഒന്ന് വിളിക്കട്ട്. ശശേട്ടാ, രാവിലെ പീടിയിൽ വന്നപ്പോൾ മുതൽ അവൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും സംശയം തോന്നിനാ? എനിക്ക് തോന്നിയിരുന്നു, ഞാനത് അജിയോട് പറയുകയും ചെയ്തു. അങ്ങനെയാണെന്നെങ്കിലും രാവിലെ കഴിച്ചിട്ടാ വന്നിട്ടുണ്ടാവോ? ഉറപ്പാ.
നടപടി? രാവിലെ ഇവിടെ ഇരുന്ന ആളാ. മനുഷ്യന്മാരുടെ ഓരോ കാര്യം എൻ്റെ അച്ഛൻ്റെ കാര്യം ഓർമ്മയില്ലേ? പുള്ളി ഇതേപോലെ ആയിരുന്നല്ലോ ആത്മഹത്യ. അത് പിന്നെ ഫുൾ ടൈം വെള്ളം, ആവശ്യത്തിലേറെ കടം. ഇവനെ സംബന്ധിച്ച് എന്ത് വിഷയമുള്ളത്? ഇവനിപ്പോ ഒരു ലോറി എടുത്തിട്ട് ഒരാഴ്ച അതിനേ ഉള്ളൂ. ആള് മഹാപാവ. ഞാൻ വെറുതെ രാവിലെ. അതിന് നീയൊന്നും ചെയ്തില്ലല്ലോ. നീതങ്ങോട്ട് പിടിച്ചേ. കഴിക്കടാ. കഴിച്ചു? കഴിക്ക്. ഇന്നത്തെ ദിവസം നമുക്കെല്ലാം മറക്കാനുള്ളതാണ്. അതേതോ ഒരു വണ്ടി വരുന്നു. ഈ മരണം നടന്നത് ദാ അവിടെ. അനക്കുറേ ഏട്ടനൊന്ന് കാണണമായിരുന്നു. ആരെ? ഹരിയേട്ടനെയോ? ആ ഹരിയേട്ടന. ഹരിയേട്ടൻ ഇപ്പോൾ കിടന്നായിരിക്കും. ഇന്നത്തെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാലോ. കിടന്നിട്ടുണ്ടാവും. കിടന്നിട്ടുണ്ടാവല്ലേ. ഞാൻ വിനോദിൻ്റെ വണ്ടിയിൽ ക്ലീനറാണ്. ഓ, എനിക്കൊരു അത്യാവശ്യമായിട്ടൊരു കാര്യമോട് പറയാനുണ്ടായിരുന്നു. ആ ഞങ്ങളൊക്കെ ഹരിയേട്ടൻ സ്വന്തം ആൾക്കാർ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. പറയാലോ. അല്ല, നിങ്ങളെ മുഖത്തൊരു ബേജാറ് കണ്ട് അതുകൊണ്ട് ചോദിച്ചതാ. ഒന്നൊഴിച്ചാലോ, ഞങ്ങളൊക്കെ കഴിച്ചിട്ടിരിക്കും. ചന്ദ്രേട്ടാ, പുള്ളിക്കൊരെണ്ണം ഒഴിച്ചുവിടും. ആ ഇന്നലെ രാത്രി ഞാനും വിനോദ് ഒരുമിച്ചായിരുന്നു. ലോഡർ കയറുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റ്? നിങ്ങൾ എന്ത് വിരുത്താ വന്നത്? നമുക്ക് അവിടെ ഇരുന്ന് വിളിച്ചു നോക്കിയാലോ. ഇതല്ലേ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്? ഇനിയിപ്പോ എന്താണ് ചെയ്യ? നിങ്ങൾ അതിനുശേഷം പിന്നെയും കഴിച്ച? ഏ ഇല്ല. നിങ്ങൾ പിന്നെയും കഴിച്ചില്ലേ? ഇല്ല പറഞ്ഞില്ല. മതി മതി, അതാണ് നിന്നോളൂ. നീ വാ, അത് നാളെ ഇട്ടാ മതി. രവീശ, നീ എപ്പെത്തി? ഓ, രണ്ടു മണിക്കൂറായി. എടാ, ഇന്നലെ കുന്നുമ്പറ ഇറക്കത്തിൽ ഭയങ്കര ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. അച്ഛനും മോനും സ്പോട്ട് തീർന്നെന്നാ തോന്നുന്നു. ആ റോട്ടിൽ വണ്ടിയൊക്കെ കുറവാ, എന്നാലും എന്തൊരു ഇടിയാടാ അത്. നീ എന്നിങ്ങനെ ആലോചിക്കുന്നു? ഏ, ഒന്നുമില്ല. വിനോദിനെടുത്തു.
വിനോണ്ട് ഇറക്കിട്ടേ ഞാൻ വന്ന്. ഓ ശരി. എനിക്കൊരു ഫോൺ ചെയ്യണ്ടേ. നീ എന്നാ നോക്കിയിരിക്കുന്നു? പോയെടുക്കറ. ഇതാ പോന്നല്ലേ. Mm-hmm.